ഹലോ ഫ്രണ്ട്സ്, ഫാക്ട്ലറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലറെ പറ്റിയാണ്. തീർച്ചയായും കേരളത്തിലെ സീരിയൽ കില്ലർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് റിപ്പർ ചന്ദ്രനെയായിരിക്കും. ഉത്തര കേരളത്തിലെ ഒരു കുപ്രസിദ്ധനായ കൊലയാളിയായിരുന്നു റിപ്പർ ചന്ദ്രൻ. നിരവധി ആൾക്കാരെ തലയിക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ ഉത്തര കേരളത്തെ മുഴുവനായും ഭീതിയിലായിത്തീരുന്നു. ലണ്ടനിൽ നിരവധി പേരെ തലയിക്കടിച്ച് കൊലപ്പെടുത്തിയ ജാഗ് ദ റിപ്പർ എന്ന അജ്ഞാത കൊലപാതകിയുടെ കൊലപാതക രീതിയുമായി സാദൃശ്യമുള്ളതിനാലാണ് ചന്ദ്രന് റിപ്പർ ചന്ദ്രൻ എന്ന പേര് ചാർത്തപ്പെട്ടത്. കുറെ കാലം നീതിന്യായ വ്യവസ്ഥയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റും വട്ടം കറക്കിയ റിപ്പർ ചന്ദ്രൻ ഒടുവിൽ 1991 July 6 പിടിക്കപ്പെടുകയും കണ്ണൂർ സെൻട്രൽ ജയിൽ വെച്ച് ചന്ദ്രനെ മരണം വരെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. ഞാൻ പറയാൻ പോകുന്നത് കേരളം കണ്ട അതിക്രൂരനായ സീരിയൽ കൊലപാതകിയെ പറ്റിയാണ്. അതിനു മുമ്പ് സീരിയൽ കില്ലറും സൈക്കോപാത്തുകളും എന്താണെന്ന് നോക്കാം. തുടർച്ചയായ 3 കൊലപാതകങ്ങളോ അതിനു മുകളിലോ നിശ്ചിത കാലയളവിൽ ചെയ്യുന്ന കൊലപാതകികളെ സീരിയൽ കില്ലർ എന്ന് വിളിക്കും. കൃത്യമായി ആസൂത്രണം ചെയ്യാതെ, പ്രത്യേകിച്ച് ഒരു മോട്ടീവ് ഇല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കൊലപാതകങ്ങളെയാണ് സീരിയൽ കൊലപാതകം എന്ന് പറയുന്നത്. ഈ അടുത്ത് കേരളം കണ്ട ഒരു സൈക്കോപാത്തിക് കില്ലറാണ് ജോളി എന്നത്. കുടുംബത്തിലെ 6 നിഷ്ക്രൂരം കൊലപ്പെടുത്തിയത്. പക്ഷേ ജോളിയെ നമുക്ക് സീരിയൽ കില്ലറുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ജോളിക്ക് കൃത്യമായ ആസൂത്രണവും ലക്ഷ്യവും ആ കൊലപാതകത്തിൽ പിന്നിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നോർമലാണോ? ഞാൻ വിശ്വസിക്കുന്നത് നമ്മളാരും നോർമലല്ല. നമുക്ക് എല്ലാവർക്കും നമുക്ക് മാത്രം അറിയുന്ന, മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു ബാഡ് ഹാബിറ്റോ ഒരു മാനസിക വൈകല്യം ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഹാനികരമാക്കാതെ കൺട്രോൾ ചെയ്യുന്നവരെ നോർമൽ എന്നും, മറ്റുള്ളവരുടെ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഹാനികരമാവുന്ന കൺട്രോൾ ചെയ്യാത്തവരെ നമ്മൾ അബ്നോർമൽ എന്നും വിളിക്കും. പല മനഃശാസ്ത്രജ്ഞരുടെയും അഭിപ്രായത്തിൽ സൈക്കോപാത്തി എന്നത് ഒരു സ്വഭാവ വിശേഷണമാണ്. അത് ഒട്ടുമിക്ക ആൾക്കാരിലും കൂടിയും കുറഞ്ഞും ഇരിക്കും. അത്രേ ഒട്ടുമിക്ക ആൾക്കാരിലും വളരെ കുറഞ്ഞായിരിക്കും. പക്ഷേ കൂടിയ അളവിലുള്ളവരെ നമ്മൾ സൈക്കോപാത്തുകൾ എന്ന് വിളിക്കും. ഞാൻ പറയാൻ പോകുന്നത് 2012 June ഓഗസ്റ്റ് വരെ കൊല്ലം നഗരത്തെ ഭീതിയിലാഴ്ത്തിയ, കേരളം കണ്ട അതിക്രൂരനായ സൈക്കോപാത്തിക് സീരിയൽ കില്ലറായ മൊട്ട നവാസിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൊല്ലം ജില്ലയിൽ 1966 മൊട്ട നവാസ് ജനിച്ചത്. ചെറുപ്പത്തിലെ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായിരുന്നു. മൊട്ടനവാസിന്റെ ദിനചര്യ എന്ന് പറയുന്നത് വൈകുന്നേരം 8 കിടന്നുറങ്ങുകയും അർദ്ധരാത്രിയോടെ ഉറക്കമുണർന്ന് കറങ്ങി നടന്നിരുന്നയാൾ യഥാർത്ഥത്തിൽ കൊല ചെയ്യാനുള്ള ഇരകളെ തേടുകയായിരുന്നു. ഖേദകരം എന്ന് പറയട്ടെ, 2012 June ഓഗസ്റ്റ് വരെ അത് സംഭവിച്ചു. 1996 മൊട്ടനവാസ് തന്റെ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. ചിന്നക്കട മേൽപ്പാലത്തിന് സമീപം മുണ്ടക്കൽ സ്വദേശി രാജശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ മൊട്ട നവാസ് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 2007 19 കരിക്കോട് സ്വദേശിയായ ഷമീർ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പിടികൂടിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. തെളിവുകൾ നശിപ്പിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു മൊട്ട നവാസ്. സത്യത്തിൽ 2012 നവാസ് തന്റെ കൊലപാതക പരമ്പരയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് കാലുവെക്കുകയായിരുന്നു. തന്റെ ജില്ലയായ കൊല്ലത്തിന്റെ പരിസരങ്ങളിൽ കിടന്നുറങ്ങുന്ന വീടുകളില്ലാത്ത ഭവനരഹിതരെയായിരുന്നു നവാസ് ലക്ഷ്യമിട്ടത്. മൂർച്ചയേറിയ, ആഘാതം വരുത്തുന്ന കനമുള്ള വലിയ പാറകൾ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടായിരുന്നു 5 മൊട്ട നവാസ് മരണത്തിലേക്ക് പറഞ്ഞയച്ചത്. ഭാഗ്യമെന്ന് പറയട്ടെ, മരണത്തിന്റെ വക്കിൽ നിന്നും 2 പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കടത്തിണ്ണകളിലും പൊതുസ്ഥലങ്ങളിലും കിടന്നുറങ്ങുന്ന വയോധികരായിരുന്നു മൊട്ട നവാസിന്റെ ഇരകളിൽ കൂടുതലും. ഹോട്ടൽ തൊഴിലാളികളും യാചകരും വരെ അതിൽ പെടുന്നുണ്ട്. ജൂണിൽ 3 കൊലപ്പെടുത്തിയാണ് മൊട്ട നവാസ് തന്റെ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. കൊല്ലം SP ഓഫീസിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിനടിയിൽ കിടന്നുറങ്ങിയ 65 ബോണ്ടൻകുമാറിനെയും മുളങ്കാടകം ക്ഷേത്ര സമീപത്ത് കിടന്നുറങ്ങിയ 75 അപ്പുക്കുട്ടൻ ആചാര്യയും തലക്കടിച്ചായിരുന്നു മൊട്ട നവാസ് കൊലപ്പെടുത്തിയത്. ഈ 2 കൊലപാതകങ്ങളും തൊട്ടടുത്ത 2 നടന്നത്. രണ്ടാമത്തെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ പോലീസുകാർ നവാസിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ നവാസ് ഒരു മനോരോഗി അഭിനയിക്കുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇയാളെ പ്രവേശിക്കുകയും ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്തു. ഇയാളെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ഇയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, മാനസികമായി ആരോഗ്യമുള്ള ആളായിരുന്നു എന്നാണ്. അതിനുശേഷം ഇയാളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു.
പക്ഷെ പോലീസുകാർ നവാസിന്റെ ഡിസ്ചാർജ് വിവരം അറിയുമ്പോഴേക്കും വളരെ വൈകിയിരുന്നു. ഒരു കുറ്റവാളിയെ മാനസിക ആരോഗ്യമുള്ളവനായ മുദ്ര കുത്തിയത് വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഡിസ്ചാർജ് ചെയ്ത ഉടനെ തന്നെ ഇയാൾ ഇയാളുടെ പതിവുകളിലേക്ക് മടങ്ങി. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങിയ പവനരഹിതരായ 3 പേർ കൂടി കൊല്ലപ്പെട്ടതായി പോലീസ് കണ്ടെത്തി. നവാസിന്റെ 3-ാമത്തെ കൊലപാതകം, ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അജ്ഞാതനായിരുന്നു. നവാസിന്റെ 4-ാമത്തെ കൊലപാതകം എന്ന് പറയുന്നത് ഹോട്ടൽ ജീവനക്കാരനായിരുന്ന 50 വയസ്സുള്ള തങ്കപ്പനെയായിരുന്നു. ബസ്സിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു ഇയാളെ കൊലപ്പെടുത്തിയത്. നവാസ് തന്റെ അവസാനത്തെ ഇരയായ ശിവദാസനെ വരാന്തയിലെ മുനിസിപ്പൽ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അയാളെ തലയിക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി അന്വേഷണങ്ങൾക്ക് ശേഷം കൊല്ലം ഈസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ വി സുഗതൻ, സബ് ഇൻസ്പെക്ടർ ജി ഗോപകുമാർ, മുതിർന്ന സിവിൽ പോലീസ് ഓഫീസർ പ്രസന്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2012 നവംബർ 2 നെഹ്റു പാർക്കിൽ നിന്ന് നവാസിനെ അറസ്റ്റ് ചെയ്തത്. മൊട്ട നവാസിനെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് നയിച്ചതിൽ ജീവിത സാഹചര്യങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് നിയമസഹായം നൽകിയവർ പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ട നവാസിന് കുടുംബത്തിന്റെ ഭാരം ഏൽക്കേണ്ടി വന്നു. 4 വർഷത്തോളം മാതാവിനും സഹോദരിക്കുമൊപ്പം മുംബൈയിലാണ് താമസിച്ചത്. അവിടെ വച്ചായിരുന്നു കുറ്റകൃത്യങ്ങളുടെ തുടക്കം. മുംബൈയിലെ തെരുവോരത്തിൽ വച്ചായിരുന്നു മാതാവ് മരണപ്പെട്ടത്. സഹോദരിയെ ഒരു ദിവസം കാണുവാനില്ല. അങ്ങനെ കൊല്ലത്തിൽ തിരിച്ചെത്തിയ നവാസ് അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു. 13 വയസ്സ് മുതൽ കൊല്ലത്ത് സ്ഥിരതാമസമാക്കിയ നവാസ് നഗരത്തിലെ അറിയപ്പെടുന്ന അധോലോക അംഗങ്ങളിൽ ഒരാളായിരുന്നു. പകൽ സമയങ്ങളിൽ ആർക്കും പിടികൊടുക്കാതെ ആക്രിവരയ്ക്ക് ചുറ്റിക്കറങ്ങുകയും രാത്രി സമയങ്ങളിൽ കഞ്ചാവിന്റെ ലഹരിയിൽ പിടിച്ചുപറിയിലും മോഷണങ്ങളിലും ഏർപ്പെട്ടു. പോലീസ് ജീപ്പ് കാണുമ്പോൾ ഭ്രാന്തനായി അഭിനയിച്ചു. ഇയാൾക്കെതിരെ നിരവധി മോഷണ പിടിച്ചുപറി കേസുകളിൽ പ്രതിയാക്കിയിട്ടുണ്ട്. പലതവണയായി മൊട്ട നവാസ് 10 വർഷത്തോളം ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്നവരുടെ പോക്കറ്റുകൾ തപ്പി കവർച്ചയ്ക്ക് ശ്രമിക്കുന്നതിനിടെ ഇരകൾ ഉണർന്ന് പ്രതിരോധിക്കുന്ന സമയത്ത് കയ്യിൽ കരുതിയ കല്ലുകൊണ്ട് തലയുടെ പിൻവശത്ത് അടിച്ച് കൊലപാതകം ചെയ്യുന്നതായിരുന്നു മൊട്ടനവാസിന്റെ ശൈലി. ദുഃഖകരമെന്ന് പറയട്ടെ, ഏറെയോ കൊലപാതകങ്ങളും നിസ്സാര തുകയ്ക്ക് വേണ്ടിയായിരുന്നു. ഒരു കൊലപാതകത്തിൽ നിന്നും അടുത്ത കൊലപാതകത്തിലേക്ക് വലിയ ദൂരമൊന്നും ഉണ്ടായില്ല. ഇരകളുടെ തലയോട്ടി പിളരുമ്പോഴും പ്രാണനു വേണ്ടി കരയുമ്പോഴും അയാൾ അതിലൊക്കെ ആനന്ദം കണ്ടു. മൊട്ട നവാസിന്റെ സ്വഭാവ വിശേഷണങ്ങൾ വെച്ച് ഈ കൊലപാതകങ്ങളെല്ലാം നവാസാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇരകളിൽ പലരും നവാസിനേക്കാൾ ബലമുള്ളവരും വലിപ്പമുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അജ്ഞാതനായ ഒരു കൊലപാതകൻ കൂടി ഉണ്ടെന്നാണ് പോലീസുകാരിൽ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കോടതി ഉത്തരവിനെ തുടർന്ന് മൊട്ട നവാസ് ജയിൽ മോചിതനാകുന്നത്. അതിനുശേഷം നവാസിനെ കുറിച്ച് ആർക്കും ഒരറിവുമില്ല. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ എങ്ങനെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്താൻ പറ്റുന്നത്? തീർച്ചയായും ഇവരൊക്കെ എക്സ്ട്രീംലി സൈക്കോപാത്തുകളാണ്. മറ്റു പല രാജ്യങ്ങളിലും അങ്ങ് ഉത്തരേന്ത്യയിലും മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ സംഭവിക്കില്ല എന്ന് മലയാളികൾ അഹങ്കരിച്ചിരുന്ന പല കേസുകളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എത്രയോ സൈക്കോ കില്ലറുകളും സൈക്കോപാത്തുകളും നമ്മുടെ കേരളത്തിൽ വരാനുണ്ട്. നമ്മൾ ആരും ഒരു സൈക്കോ കില്ലറിൻ്റെയോ സൈക്കോപാത്തുകളുടെയോ ഇരകളാവാതിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത പുതിയ വീഡിയോ പെട്ടെന്ന് ലഭിക്കുവാനായി ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഫാക്ട് ടെല്ലർ സൈനിങ് ഔട്ട്.